ഇന്നത്തെ നമ്മുടെ വീഡിയോ കറിവേപ്പില വെച്ചിട്ടുള്ള ഒരു അച്ചാറാണ്. ഇപ്പോൾ കറിവേപ്പില കൂടുതലൊക്കെ വീട്ടിലുള്ള ആൾക്കാർക്ക് ഉണ്ടാക്കി വെക്കാവുന്ന ഒരു അച്ചാറാണ്. കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്തുവിടാം. നമുക്ക് ചൂട് ചോറിൻ്റെ കൂടെ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാൻ പോണത്. ഒരു പാനിലേക്ക് അര ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിട്ട് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ കടുകാണ്. രണ്ട് തവണകളായിട്ടാണെങ്കിലും ഒരു ടീസ്പൂൺ കടുകാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ അര ടീസ്പൂൺ ഉലുവ, ഒരു ടീസ്പൂൺ കടുക്, ഇത്രയും മതി. കടുകൊക്കെ ഒരുപാട് കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു കയ്പ്പ് വരും. അപ്പോൾ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. നമ്മളിത് അങ്ങനെ പൊട്ടിത്തെറിച്ച് വരുന്നുണ്ട്. ഈ സമയമാകുമ്പോഴാണ് ഇത് ഓക്കെ ആയി എന്ന് മനസ്സിലാവുക. അപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. കടുകും ഉലുവയും പൊട്ടിക്കഴിയുമ്പോൾ ദാ ഇതുപോലെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഉണക്കമുളകാണ് ഇട്ടിട്ടുള്ളത്. അതും ഇതുപോലെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യുക. മുളകിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല, ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമായിരിക്കും എരിവൊക്കെ. അപ്പോൾ ഞാനൊരു 4-5 എണ്ണം എടുത്തിട്ടുണ്ട്, ചെറുതാണ്. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. അതും മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ദാ ഇതുപോലെ ഒന്ന് നന്നായിട്ട് പൊടിച്ചുകൊണ്ട് വരിക. നന്നായിട്ട് തന്നെ പൊടിയണം, തരിതരിയൊന്നും ഇല്ലാതെ തന്നെ പൊടിച്ചെടുക്കുക. അപ്പോൾ അതവിടെ മാറ്റി വെക്കുക. അതിനുശേഷം പാനിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 1/10 അല്ലി വെളുത്തുള്ളി. വെളുത്തുള്ളി ഇത്തിരി കൂടിപ്പോയാലും ടേസ്റ്റാണ് കേട്ടോ. വെളുത്തുള്ളി അച്ചാറിൻ്റെ ആ ഒരു ടേസ്റ്റ് വരും. 10-15 വരെയൊക്കെ എടുക്കാം. എന്നിട്ട് അതൊന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഇതാ ഒരു ചെറിയ ബ്രൗൺ കളർ വരുമ്പോൾ നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. ഇതിപ്പോൾ മെഷർമെൻറ്റ് കപ്പിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം 2 കപ്പൊക്കെ ഉണ്ടാവും. ഇനി ഏതാ ചൂടുള്ള എണ്ണയിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ കണ്ടോ, കറിവേപ്പില നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമ്മൾ ചിക്കൻ ഫ്രൈയിലൊക്കെ കറിവേപ്പില ഇങ്ങനെ ഫ്രൈ ചെയ്തിടൂലേ, ആ ഒരു പരുവത്തിൽ ആയി വരണം. കൈകൊണ്ട് ഇങ്ങനെ പൊടിച്ചാൽ പൊടിയുന്ന ആ ഒരു പരുവത്തിൽ ആയി വരണം. അതുവരെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കുക. ആ എണ്ണയൊക്കെ അതിലേക്ക് അങ്ങ് വലിയും, അത് പ്രശ്നമാക്കണ്ട. അച്ചാറല്ലേ, അപ്പോൾ ഇത്തിരി എണ്ണ ഉണ്ടായിക്കോട്ടെ. ദാ ഈ ഒരു പരുവത്തിൽ ആയി വരണം. ഇനി നമ്മളത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് 1 നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അരച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരയണ്ട. ഇതുപോലെ ഇങ്ങനെ തരുതരുപ്പായിട്ട് ചെറിയ ചെറിയ പീസസൊക്കെ കിടക്കുന്ന രീതിയിൽ അരച്ചാൽ മതി. ഇനി നമ്മൾ പാനിലേക്ക് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അച്ചാറിന് നമ്മളെപ്പോഴും അങ്ങനെ നല്ലെണ്ണ എടുക്കും, നിർബന്ധമല്ല. വെളിച്ചെണ്ണ ആയാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. അച്ചാറിലേക്ക് എത്ര ഉപ്പ് ആവശ്യം വരും എന്ന് വെച്ചാൽ അതിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി ഈ സമയമൊക്കെ, കാരണം നമ്മളെല്ലാം വേവിച്ച് കഴിഞ്ഞിട്ടുള്ളതാണ്. ഇനി നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള സംഭവം ഉണ്ടല്ലോ, ഉലുവയും കടുകും മുളകും കൂടി, അതും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാനില്ല. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നുള്ള ഒരൊറ്റ പ്രോസസ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ അച്ചാർ ഒരു ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഈ അച്ചാറിന്. ഇതാ ഈ ഒരു പരുവത്തിലായി വരും. നല്ല ടേസ്റ്റിയാണ്. കഞ്ഞിയുടെ കൂടെ, ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. വീണ്ടും നല്ല അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വരും. താങ്ക് യു.